ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഫോറി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് വേണം, പിന്നെ തേങ്ങ ചിരകിയത് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ ചിരകിയതാണ്. പിന്നെ ഒരു നാല് കാന്താരി, കാന്താരി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. പിന്നെ ചെറിയുള്ളി രണ്ടെണ്ണം, ബട്ടർ ആവശ്യത്തിന്. പിന്നെ നമ്മളിവിടെ മല്ലിയിലയും പുതിനയിലയും എടുക്കുന്നുണ്ട്. മല്ലിയില നമുക്ക് കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. പുതിനയില ഇവിടെ ഞാൻ ഒരു പിടി പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വാളൻപുളി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരകി വെച്ചിരുന്ന ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊരു ചെറിയ കഷ്ണം വാളമ്പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാല് കാന്താരിയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ തേച്ച് പിടിപ്പിക്കാം. ബട്ടർ ഓപ്ഷണലാണ്, വേണ്ടിയവർക്ക് മാത്രം തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു മിക്സ് ഈ ബ്രെഡിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം വേറൊരു പീസ് ബ്രെഡ് വെച്ച് നമുക്കത് കവർ ചെയ്യാം. അങ്ങനെ തന്നെ നമുക്ക് ഓരോ ബ്രെഡ് പീസസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.